അസ്ലാമലൈക്കു വഹമ്മത്തുള്ള ഇലാഫത്ത് എന്നതാണ് ഈ അധ്യായം ഇത് ഇസ്മിയ ജുംലയിലും വരാം ഫീലിയ ജുംലയിലും വരാം എന്താണ് ഇലാഫത്ത് നമുക്ക് വളരെ ലളിതമായിട്ട് നോക്കാം രണ്ട് ഇസ്മുകൾ ഒരു ജുമലയിൽ വരേണ്ട സാഹചര്യത്തിൽ അവയിൽ ഒരു ഇസ്മിനെ മറ്റൊരു മറ്റൊരിസ്മയിലേ ഇസ്മിലേക്ക് ചേർത്തി ഉപയോഗിക്കുന്നതിനാണ് ഇലാഫത്ത് എന്ന് പറയുക ഇത് നമുക്ക് ആവശ്യം വരും ഉദാഹരണമായിട്ട് കലമു ജയ്ൻ ഇസ്മിയ ജുംലയാണിത് ഹാദ കലമുൻ എന്ന് നമ്മൾ മുമ്പ് ഇസ്മിയ ജുംല പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ ഒരു ഇലാഫത്തും കൂടെ വന്നു അപ്പം എന്തായി ഹാദാ കലമു സൈദീൻ ഇത് ജയ്ദീൻ്റെ പേനയാണ് ആദ്യത്തെ ഉദാഹരണത്തിൽ എന്തായിരുന്നു ഹാദ കലമുൻ എന്നായിരുന്നു ഇത് പേനയാണ് എന്നായിരുന്നല്ലോ ഇവിടെ നമ്മൾ പേന എന്ന വാക്കിൻ്റെ കൂടെ ജയ്ദും എന്ന വാക്കും കൂടി യൂസ് ചെയ്യുന്നു പേന എന്നുള്ളതും ഇസ്മമാണ് ജെയ്ത് എന്നുള്ള ഇസ്മുമാണ് അപ്പോൾ ഈ രണ്ട് ഇസ്മുകൾ ഒരുമിച്ച് വന്നപ്പോൾ ഒരു ഇസ്മിനെ ഇസ്മിലേക്ക് ചേർത്തി യൂസ് ചെയ്തു ആ ചേർക്കുന്നതിനാണ് ഈ ലോഹഫത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ അതാണ് ചേർക്കുക എന്നാണ് അപ്പോൾ ഇവിടെ ഉദാഹരണത്തിൽ അതാണ് ഹാദ എന്നുള്ളത് ഫസ്റ്റ് വന്നു ഹലമു എന്നുള്ളത് ഖബറാണ് അതിലേക്ക് ജെയ്തു എന്നുള്ളതിനെ ചേർത്തി അപ്പോൾ ആശയം എന്തായി ഇത് മറ്റാരുടെയും പേനയല്ല ഇത് സെയ്തിൻ്റെ പേനയാണ് ഈ ഇലാഫത്ത് നമുക്ക് സർവ്വസാധാരണമായിട്ട് നമ്മുടെ ജുംലകളിൽ ആവശ്യമായിട്ട് വരും ഫിയലിയ ജുംലയിലും ആവശ്യമായിട്ട് വരാം ഫിയയിലിൻ്റെ ഫായിലിനെ ചിലപ്പോൾ ഇലാഫ് ചെയ്തിട്ടുണ്ടാവാം മഫ്റ്റൂലിനെ ചിലപ്പോൾ ഇലാഫ് ചെയ്തിട്ടുണ്ടാവാം ഇസ്മിയ ജുമലയാകുമ്പോൾ മുബ്തതയെ ചിലപ്പോൾ ഇലാഫ് ചെയ്തിട്ടുണ്ടാവാം ഖബറിനെ ഇലാഫ് ചെയ്തിട്ടുണ്ടാവാം ഇതിൻ്റെയൊക്കെ ഉദാഹരണങ്ങൾ വിശദമായിട്ട് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ അവിടെ അവസാനമുള്ള വീഡിയോകളിൽ കാണാം ഇൻഷാ ഇനി ഇവിടെ ഇലാഫത്തിൻ്റെ അവിടെ ഓർക്കേണ്ട ഒരു നിയമം അതിൻ്റെ ഏറാബ് എന്ന് പറയുന്നത് ഈ അവസാനത്തെ ഇസമിന് ചേർക്കുമ്പോൾ രണ്ടാമത്തെ ഇസമിന് ജെറായിരിക്കും എന്ന് പറഞ്ഞാൽ മുമ്പ് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് സാധാരണ രീതിയിൽ ഖെസർ ആയിരിക്കും ചിലപ്പോൾ അതായിക്കൊള്ളുന്നില്ല അതല്ലാതെയും വരാം അപ്പോൾ ഖെസറത്തായിരിക്കും അപ്പോൾ ഇവിടെ കണ്ടു ഈ ഈ ആദ്യ ചർച്ച ഉദാഹരണത്തിൽ ഹാത കലമു എന്നുള്ളത് ഹാദാ റഫ് ആണ് അത് എന്തുകൊണ്ടാണ് റഫ് വരാത്തതിനൊക്കെ ചോദ്യമുണ്ട് സംശയമുള്ള ആൾ ചോദിച്ചത് നമുക്ക് അതിന് ആൻസർ പറയാനുള്ളത് മബിനിയ എന്നാണ് അപ്പോൾ എന്താണ് എന്ന് മബിനിയെന്നറിയാണ്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ അറിയാണ്ട് പക്ഷെ വളരെ ബേസ് ആയിട്ടുള്ള മാത്രമേ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളൂ കാരണം ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ആദ്യം മുതൽക്ക് തുടങ്ങിയാൽ അത് പഠിച്ച് ഇത് പഠിച്ച് വരുമ്പോഴേക്ക് എന്താണ് പഠിക്കുന്ന ഒരു ഐഡിയ കിട്ടാത്ത ഒരു ഇഷ്യൂ സാധാരണ ആളുകൾക്ക് വരാറുണ്ട് അത് ഒഴിവാക്കാനാണ് ഈ ഒരു അഞ്ച് ഒരു എട്ട് അധ്യായങ്ങൾ നിങ്ങൾ ആദ്യം പഠിച്ചതിന് ശേഷം പിന്നീട് വിശദമായിട്ട് നിങ്ങൾക്ക് പഠിക്കാം എന്നൊരു രീതിയിൽ ഞാൻ വിശദീകരിക്കുന്നത് അപ്പോൾ അതൊക്കെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം ഇവിടെ നമ്മുടെ ഉദാഹരണത്തിൽ ഹാദാ കലമു ജയ്ദിൻ അവിടെ ലാസദുൻ എന്ന് വായിക്കാൻ പറ്റൂല സയ്ദൻ എന്ന് വായിക്കാൻ പറ്റില്ല അത് ജയ്ദീൻ എന്ന് വായിച്ചോളാം കാരണം കലമുൻ എന്ന വാക്കിനെ ജയ്ദുൻ എന്ന വാക്കിലേക്ക് ചേർത്തിയിട്ടുണ്ട് അപ്പോൾ രണ്ടാമത്തെ സ്മി ജെറ ചെയ്യണം ഓക്കെ ഇനി ഈ ചേർക്കുന്നിടത്തുള്ള അർത്ഥങ്ങൾ മൂന്ന് വിധത്തിലാണ് ചിലപ്പോൾ ഡേ എന്നായിരിക്കും അർത്ഥം സാധാരണതായിരിക്കും ഇവിടെ അതാണ് സംഭവിച്ചിട്ടുള്ളത് ചിലപ്പോൾ ഇൽ എന്നായിരിക്കും അർത്ഥം ചിലപ്പോൾ ഇൽ നിന്നുള്ള എന്നൊക്കെ അർത്ഥം വരാറുണ്ട് അതൊക്കെ നമുക്ക് ഇല്ലാഫത്തിൻ്റെ ബാബു വിശദമായിട്ട് അത് വീഡിയോ ചെയ്യുന്ന സന്ദർഭത്തിൽ വിശദീകരിക്കാം അപ്പോൾ ഇതും ജുംലയിൽ അറബി സെൻറ്റൻസിൽ വ്യാപകമായി വരുന്നതാണ് അപ്പോൾ ഞാൻ ഒന്നാം അവസാനം ആവർത്തിക്കുന്നു അറബി സെൻറ്റൻസുകൾ രണ്ട് വിധമാണ് ജുംലത്തുൻ ഇസമിയ ജുംലത്തുൻ ഫിയേലിയ ഈ രണ്ടാലൊരു വിധത്തിലല്ലാതെ നിങ്ങൾ എഴുതുന്ന ആൻസറുകളിലോ ലേഖനങ്ങളിലോ ഒന്നും ഒരു ജുംല ഉണ്ടാവാൻ പാടില്ല ജുംല ഉണ്ടായാൽ അതിന് പൂർണ്ണമായ സെൻസ് ഉണ്ടാവില്ല അവിടെയാണ് നിങ്ങളുടെ മാർക്ക് പോകുന്നതും നിങ്ങളുടെ ആശയം നിങ്ങൾ എഴുതിയത് മറ്റുള്ളവർക്ക് മനസ്സിലാകാതെയാകുന്നതും ഇനി ജുമലത്തിന് നിസ്മിയയോ ജുലത്തിന് ഫീൽ ആയതുകൊണ്ട് മാത്രം ആശയം പൂർണ്ണമാവില്ല അതിൽ നമ്മൾ നാല് ഘടകങ്ങൾ വിശദീകരിച്ചു ന്യത്ത് വേണം അല്ലെങ്കിൽ അയത്ത്ഫ് വേണം അല്ലെങ്കിൽ അതിൽ ഹിറൂഫിൽ ജെറു വേണ്ടി വരും ചിലപ്പോൾ ഇലാഫത്തും അതിൽ വേണം ഈ നാലെണ്ണം വളരെ അനിവാര്യമായിട്ട് ഉണ്ടാവണം